അങ്ങനെ മാന്നാനകുന്ന് പള്ളിയും ഉർവശി തിയേറ്റേഴ്സും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ പള്ളിപ്പെരുന്നാൾ മെഗാ ഷോ ഇവിടെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. കൊച്ചുകുട്ടികൾ പോലും ആനന്ദ തുന്തിലരായി തുള്ളിച്ചാടി നടക്കുകയാണ്. ഇതാ നോക്കൂ. കൊച്ചുകുട്ടികൾ പോലും കൊച്ചുകുട്ടിയോ? ഞാൻ കൊച്ചുകുട്ടി ഒന്നുമല്ല. മോന്റെ പേരെന്നാ? മോന നിന്റെ അത്രയുള്ള ഒരു മോൻ എനിക്ക് ഉണ്ട്. അന്നേ മോൻ ഞാൻ അവിടുത്തെ വെടിക്കെട്ടുകാരനാ, പൂത്തിരി പുഷ്കരൻ. വെടിക്കെട്ടുകാരനോ? കമ്പിത്തിരിയുടെ അത്ര ഉള്ളല്ലോ. ഞാനേ ചെലപ്പോ അമിട്ടിന്റെ ഒപ്പം നേരെ മേളക്ക് പൊങ്ങി അങ്ങോട്ട് പോവും. അണ്ട് വിരിയാത്ത കുട ഉണ്ടെങ്കിൽ വിരിയിക്കും പോലോ. പിന്നെ കണ്ടാ പറയൂല. ഏ കണ്ടാ പറയൂല. ലുക്കിലൊന്നല്ലേ കാര്യം, വർക്കിലല്ലേ കാര്യം എടുക്കണത്. പുഷ്കരൻ ചേട്ടോ, എന്തോ നമസ്കാരം. ആ നമസ്കാരം. നമ്മുടെ പള്ളിയിലൊക്കെ വന്ന് പൊടി ഓർക്കണ്ട? കഴിഞ്ഞ മുമ്പത്തെ വർഷം കളമശ്ശേരിലല്ലേ. ആ പിന്നെ എന്നാർന്നു, 14 നില അമിട്ടൊക്കെ അല്ലേ നമ്മള്? 14 നിലയല്ല, അപ്പുറത്തെ ബിൽഡിംഗ് 14 പോയത്. അമിട്ടല്ല പോയ, 14 നിലയുടെ മുകളിലത്തെ ടോപ്പ് പോയി വരണം. ചുമ്മാ ചുമ്മാ. ആ ഓ സൂപ്പർ ആയിരുന്നു. ആ അമ്മോ ഓക്കേ. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ഇവിടുത്തെ പെരുന്നാളുണ്ടല്ലോ, നമ്മള് നടത്തുന്ന പെരുന്നാള്, അത് നല്ല നല്ല പൊരിക്കണം നമുക്കത്. വെടിക്കെട്ട് നാടകട് കിടുങ്ങട്ടെ. അങ്ങനെയാണ് ഒരു ബോംബകട വെച്ചായി. അപ്പൊ കിടുങ്ങും ചെയ്യും, നിങ്ങൾ കുടുങ്ങും ചെയ്യും. ആ ചേട്ടോ, അതെ എന്റെ ഒരു പ്രത്യേക ആഗ്രഹമാണ്. അതെ, നമ്മൾ ഇവിടുന്ന് കത്തിച്ചിട്ട് മേളിലോട്ട് പോകല്ലോ. മേളിലോട്ട് പോയിട്ട് ഇവിടെ പൊട്ടുമ്പോ എന്റെ പേര്, അതായത് പ്രദീപ് ചന്ദ്രൻ, പ്രദീപ് പ്രദീപ് പ്രദീപ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊത്ത് ഒലിഞ്ഞു നിൽക്കണം. പേരേത് കാണിക്കണം? പേര് മേളിലോട്ട് വരണം. ആകാശത്ത്, ആകാശത്ത്. അങ്ങനെയൊരു കാര്യം, ഞാൻ മറ്റേ ഈ നിലയമ്മട്ടിന് തീ കൊടുത്താന്ന് എടുത്ത് പറയാം. അപ്പൊ ആ മിട്ടിന്റെ തൊട്ടടുത്ത് വന്നു. അപ്പൊ പേരേത് കാണിക്കും? പേര് മാത്രല്ല, പടവും പഠിക്കും. ചേട്ടാ, ഈ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഓൾ ഇൻ ഓൾ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ സുരക്ഷ എന്നുള്ളത് എന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ സ്ഥിരമായിട്ട് ഈ വെടിക്കെട്ട് നടക്കുന്ന എല്ലാ സ്ഥലത്തും ആൾക്കാര് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തീരുമാനിച്ചു ഈ വർഷം വെടിക്കെട്ട് നടക്കൂല. നടക്കൂല, നടക്കൂല. നമ്മൾ ഈ ലക്ഷക്കണക്കിന് സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ട് അതൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞങ്ങൾ തണുപ്പിച്ചോളാം. അത് നടക്കൂല. ഓടാ നോക്കണ്ടേ, നമ്മളെ പിണങ്ങി പോണത്.